നമ്മളിപ്പോ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഈ ഡെഡ് ബോഡിന്റെ അടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദ്രവിച്ചു പോയിട്ടൊന്നുമില്ല. അത് ഇത് വർഷങ്ങളായിരുന്നെങ്കിലും ഞങ്ങൾ ദ്രവിച്ചിട്ടില്ല. ഒരു ഷോക്കിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യത്തില് ഒരു ചെറിയൊരു ഭയം ഉള്ളിൽ. അവർ ചില്ലറക്കാരല്ല. അപ്പൊ ഇവിടുത്തെ പ്രത്യേകതകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാനിപ്പോ ഇവിടെ ഇറങ്ങി ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ചിരിച്ചു പോയേനെ. ഇതിന്റെ പേര് താറു മെനിയാന്ന് പറയും. ഞാൻ പറ്റില്ലേ, ചൈന ഭാഷ പറയുന്നോടാ. ഇത് പറഞ്ഞാല് ഇവിടെ ഈ ഇവര് വെക്കൂലേ അതിന്റെ സ്മെല്ലല്ല ഈ മരം വലിച്ചു. അതാണ് ഇവരെ വിശ്വാസം. ഈ ഡെഡ് ബോഡി ഇവിടെ വെച്ച് ശരിക്ക് നമ്മളൊരു പൂച്ച ചത്താലടക്കം നമ്മുടെ നാട്ടിൽ സ്മെല്ലുണ്ടാവും. പക്ഷെ ഈ ഡെഡ് ബോഡി നമ്മുടെ അപ്പുറത്താണ് കിടക്കുന്നത്. നമുക്കിവിടെ ഒരു സ്മെല്ലോ അങ്ങനത്തെ സംഭവം നമുക്ക് ഒന്നല്ല, 10-15 ബോഡീസ് ഉണ്ട്. എന്നിട്ട് സ്മെല്ലില്ല. ഈ സ്ഥലം പറഞ്ഞാല് ബാലിലി ഒരു ഐസൊലേറ്റഡ് പ്ലേസ് ആണ്. ഇത് സ്ഥലമാണ് മാറാല, വിച്ച് മീൻസ് അപ്പൊ ഈ തീവ്രവാദി വന്നത് ഇറാഖിൽ നിന്നാണോ? യെസ്. ഓ മൈ ഗോഡ്, യു ആർ ബ്രില്യന്റ്. ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്കിപ്പോ ഞാനിപ്പോ അങ്ങനെ പോവാൻ വേണ്ടി പോവാണ്. എനിക്കിപ്പോ തന്നെ ഉള്ളൊക്കെ നമ്മുടെ കമലാസനല്ലേ, കമലാസനൻ എന്ന് പറയുന്നത്. എല്ലാ സമയത്ത് അവര് പ്രത്യേക സമയം ഉണ്ടാവും. ആ സമയത്ത് വന്നിട്ട് അവർക്ക് ഇങ്ങനെ പിന്നെ അവരുപയോഗിച്ച സാധനങ്ങളാണത്. അവരുപയോഗിച്ചത് ഡെഡ് ബോഡി കൊണ്ടുവന്ന മറ്റേ പാടാന്ന് പറയില്ലേ, അതുപോലെ മുളയാണത്. അവനല്ലേ ഞാനാ. ഇത് ഇവിടെ ഒരു 11 ബോഡിയാണ് ഇവിടെ വെക്കുക അല്ലെ യാസിന? 11 മൃതദേഹങ്ങളാണ് ഇവിടെ വെക്കുക. 12-ാമത്തെ ആൾ മരിക്കുമ്പോ ഈ ഫസ്റ്റ് ടാളിനെ എടുത്തിട്ട് അപ്പുറത്തോട് വെക്കുക. അപ്പുറത്ത് നമുക്ക് ചെമ്പകുട്ടി ഇതോണോ കാട്ടു ചെമ്പകം. 8-ാമത്തെ ആള് 12-ാമത്തെ ആള് വന്ന 11-ാമത്തെ ഫസ്റ്റ് ടാളിനെ കൊണ്ടുവന്ന് അവരെ എടുത്തിട്ട് കൊണ്ടിടുന്നതാണ് ഇവിടെ. ഇതിഷ്ടം പോലെ ഇങ്ങനെ വെച്ചിരിക്കണം. ഇന്ന് പഴയ ആളുകളുടെ മറ്റേ തലയോട്ടി സാധനങ്ങളൊക്കെയാണ്. ഏതാ ഈ പുത്തംകുരിശ്? പുത്തംകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥല. ഏതാ ഈ അവതാരം? എനിക്കറിയില്ല. ബൈ.